ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്ന് നമുക്ക് എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആരും വരത്തുള്ളൂ. സോ നമുക്ക് വീഡിയോയിലകത്ത് പോവാം. അപ്പോൾ നമ്മൾ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അത് നന്നായിട്ട് ഒരു സ്പൂണ് എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ കൈ വെച്ചാലും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഉപ്പും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബീഫിനെ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുക്കറിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 6 to 7 വിസിൽ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ നമുക്ക് നമ്മുടെ മസാല വന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 to 4 സ്പൂൺ വരെ നമുക്ക് ആവശ്യമാണ്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് മറ്റ് ഗോൾഡ് വിന്നർ ഇങ്ങനത്തെ എണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ മാത്രമേ നമ്മളുടെ ആ ഒരു പച്ച മണം മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് ചെറുതായിട്ട് കീറിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല ഒരു റെഡ് കളറിൽ വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സവാള വന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. ഇവിടെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് അത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇല്ലാതെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച ശേഷം നമ്മളിങ്ങനെ തുറന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും.
അപ്പൊ നമ്മള് നേരത്തെ കുക്കറിൽ വെച്ചിരുന്ന ബീഫ് വന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ മസാല വന്ന് റെഡിയാകുമ്പോൾ നമുക്ക് ഈ ബീഫ് വന്ന് അതിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇത് കുറച്ച് തണുക്കട്ടെ. അപ്പൊ നമ്മുടെ ബീഫ് ഇത് 6 അല്ലെങ്കിൽ 7 വിസിൽ കൊണ്ടാണ് ഇത് വെന്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് ആവശ്യം എത്ര, ഇപ്പോൾ ചിലവർക്ക് നല്ല എരിവ് ആവശ്യമായിരിക്കും, ചിലവർക്ക് കുറച്ച് എരിവ്. ആ എരിവിന് അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 to 6 സ്പൂൺ ഗ്ലാസ് വെള്ളം വരെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വന്ന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മളുടെ ബീഫ് വന്ന് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അത് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ആ ബീഫിലുള്ള നെയ്യൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും, ഒരു കളർഫുള്ളായിട്ട് തോന്നും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രം മതി. നമ്മൾ നേരത്തെ കുറച്ച് മുളകും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബീഫിലും കുറച്ചിട്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലായി പോയാൽ നല്ല എരിവ് കാണും. സോ നമുക്ക് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ആ നെയ്യും കുറച്ച് സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല വന്ന് നമ്മുടെ ബീഫിൽ വന്ന് പിടിക്കും. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്യാം. നമ്മളുടെ ബീഫ് റോസ്റ്റ് വന്ന് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കൊത്തമല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് വന്ന് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.